Hi guys, welcome to MT Creations. Now, I'm going to talk about hard disk drive in HDD. Mainly, it's a storage device that I'm using. So, computer using the computer, OS install and we save the hard disk. So, I'm going to use hard disk. So, first, we have hard disk hardware, physical structure. This is logic card. This is hard disk logic card. Hard disk interface logic card. So, this is the hard disk. This is the charging. Hard disk charging connector. Option and SMBs and either data transfer and either SATA cable and serial advanced technology attachment and hard disk first charging and next day another jumper setting computer number gender mono hard disk use symbol and other not open OS install hard disk hard disk priority could come to jumper setting option and either data transfer cable and either parallel advanced technology attachment but this is where hard disk is we have power supply പക്ഷെ ഇങ്ങനത്തെ ഹാർഡ് ഡിസ്ക് ഉള്ള ആൾക്കാരെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാർഡ് ഡിസ്ക് ഉള്ള ആൾക്കാരെ രണ്ട് സൈഡിലും ഒരിക്കലും പവർ കൊടുക്കരുത് ഇവിടെയോ ആൻഡ് ഇവിടെയോ പവർ കൊടുക്കരുത് ഒരിക്കലും ഏതെങ്കിലും ഒന്നിലാണ് കൊടുക്കാൻ പാടുള്ളൂ കാരണം രണ്ടിലും കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി സോ അങ്ങനത്തെ ഹാർഡ് ഡിസ്ക് കയ്യിലുള്ളവർ നിങ്ങൾ അഥവാ അഴിക്കുകയാണ് കമ്പ്യൂട്ടറിൽ നിന്നുണ്ടെങ്കിൽ തിരിച്ച് കണക്ട് കൊടുക്കുമ്പോൾ രണ്ടിലും കൊടുക്കരുത് ഏതിലാണോ SMBS കണക്ടിൻ്റെ അവൈലബിൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഓക്കെ ഇനിയിപ്പോൾ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഹാർഡ് ഡിസ്കിൻ്റെ ഈ ലോജിക് ആയിട്ട് തുറന്നിട്ട് ഹാർഡ് ഡിസ്ക് തുറന്ന് ഇതിനകത്ത് പ്ലേറ്ററും ഹെഡൊക്കെ ഉണ്ടാവും സേവ് ചെയ്യുന്ന ഡാറ്റ സേവ് ചെയ്യാനൊക്കെ ആൻഡ് മോട്ടറൊക്കെ ഉണ്ടാവും ഹാർഡ് ഡിസ്കിൻ്റെ ഡാറ്റ ചെയ്യുമ്പോൾ കറങ്ങുന്ന മോട്ടറൊക്കെ ഉണ്ടാവും ആൻഡ് വെള്ളി ഇനി ഹാർഡ് ഡിസ്കിൻ്റെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മീൻസ് കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ മിനിമം മൂന്ന് ഡ്രൈവ് ആക്കി ഇടാൻ ശ്രമിക്കണം ഒന്നാമത്തെ ഡ്രൈവ് സി ഡ്രൈവ് രണ്ടാമത്തെ ഡി ആൻഡ് മൂന്നാമത്തെ ഇ ആൻഡ് ഫസ്റ്റ് ഡ്രൈവായ സി ഡ്രൈവിൽ മാക്സിമം നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ ഡി ഡ്രൈവിലാണ് OS ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിചാരിക്കുക ഡി ഡ്രൈവ് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്തു ആൻഡ് സി ആൻഡ് ഇ ഡ്രൈവ് നമ്മൾ ഡാറ്റയ്ക്കും ബാക്കി കാര്യത്തിനൊക്കെ വെച്ചു എന്ന് വിചാരിക്കുക നമ്മളൊരു നാലഞ്ചോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ എപ്പോഴെങ്കിലും നമ്മുടെ ഹാർഡ് ഡിസ്ക് ക്രാഷ് ആവണമെങ്കിൽ OS കറക്റ്റ് ആവണമെന്ന് വിചാരിക്കുക സോ കറക്റ്റ് ആവുന്ന ടൈമിൽ നമ്മുടെ OS ഉണ്ടായിരുന്നത് ഡി ഡ്രൈവിലാണ് പക്ഷെ നമുക്ക് ആ ടൈമിൽ ഓർമ്മ ഉണ്ടാവില്ല 4-5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ഏതിലായിരുന്നു എന്ന് കാരണം നമ്മൾ ഫസ്റ്റ് പ്രിയോറിറ്റി കാണിച്ച് വരുമ്പോൾ നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്ക് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നത് സി ഡ്രൈവ് ആയിരിക്കും ഫസ്റ്റ് കാണുന്നത് സി ഡ്രൈവ് ആയിരിക്കും രണ്ടാമത്തെ ഡി അതിന് മൂന്നാമത്തെ ഇ സോ നമ്മളോ അല്ലെങ്കിൽ വേറെ ടെക്നീഷ്യൻ വന്നിട്ട് OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മെയിൻലി അവർ ചോദിക്കാൻ നിന്നില്ലെങ്കിൽ നമ്മൾ പറയാനും നിന്നില്ലെങ്കിൽ അവർ ഫസ്റ്റ് സി ഡ്രൈവിൽ OS ഇൻസ്റ്റാൾ ചെയ്ത് പോകും സോ സി ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ഡാറ്റ മൊത്തം സി ഡ്രൈവിലായിരിക്കും ആദ്യം നമ്മൾ ഡി ഡ്രൈവിൽ OS ആയതുകൊണ്ട് സി ഡ്രൈവിൽ മൊത്തം ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ടാവും സോ അത് മൊത്തം കളയാൻ ചാൻസ് ഉണ്ട് അത് മൊത്തം പോകും സോ അതുകൊണ്ട് പരമാവധി OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സി ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുക ആ രണ്ടാമത്തെ ഡ്രൈവായ ഡി ഡ്രൈവിൽ നമ്മുടെ റെഗുലർ ഡാറ്റ സേവ് ചെയ്യുക നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് നമ്മൾ എന്തൊക്കെയാണ് തുറക്കുന്നത് അങ്ങനത്തെ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുക സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഡ്രൈവ് യൂസ് ചെയ്യുക ആൻഡ് മൂന്നാമത്തെ ഡ്രൈവായ ഇ ഡ്രൈവിൽ CDE ഡ്രൈവിൽ പ്രിൻ്റർ സോഫ്റ്റ്വെയർ മദർ ബോർഡിൻ്റെ സോഫ്റ്റ്വെയർ ലാൻ സോഫ്റ്റ്വെയർ ലാൻ കാർഡിൻ്റെ ഡ്രൈവർ ആൻഡ് പ്രിൻ്റർ സോഫ്റ്റ്വെയർ മദർ ബോർഡ് ഡ്രൈവർ അങ്ങനത്തെ എല്ലാ ഡ്രൈവറും ഇൻസ്റ്റാൾ ചെയ്യാൻ ഡ്രൈവറും സേവ് ചെയ്യാൻ ഈ ഡ്രൈവ് യൂസ് ചെയ്യുക ആൻഡ് മെയിൻലി ഹാർഡ് ഡിസ്ക് എന്താണെന്ന് പറയാൻ കാരണം മെയിൻലി ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ അഥവാ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു UPS എന്തായാലും വേണം കാരണം ഹാർഡ് ഡിസ്ക് മെയിൻലി കേട് വരാൻ കാരണം ഫ്ലക്സേഷൻ ഉണ്ടാവും നമ്മുടെ പവറിൻ്റെ ഉണ്ടാകുന്ന ഫ്ലക്സേഷൻ കാരണം ഹാർഡ് ഡിസ്ക് കേട് വരുന്ന ചാൻസ് ഉണ്ട് ആൻഡ് ഫിസിക്കൽ ഫോഴ്സ് നമ്മൾ ഹാർഡ് ഡിസ്കിൽ നല്ല ശക്തി ഇടിക്കുക അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് വീഴുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹാർഡ് ഡിസ്ക് കേട് വരുന്ന ചാൻസ് ഉണ്ട് ആൻഡ് UPS എന്തായാലും കണക്ട് ചെയ്തിട്ട് വേണം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ സപ്പോൾ നമ്മൾ UPS കണക്ട് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്ത് വിചാരിക്കുക ആ ടൈമിൽ നമ്മൾ കറണ്ട് പോയി സപ്പോൾ നമ്മൾ വിചാരിക്കും അരമണിക്കൂർ UPS ബാക്കപ്പ് ഉണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ നിൽക്കരുത് കാരണം UPSൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഡാറ്റ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സേവ് ചെയ്യാൻ എന്തെങ്കിലും ഇമെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അയക്കുക
വെക്കാനോ പിടിക്കാനോ അതൊക്കെ ഇനി അതിനൊക്കെ വേണ്ടിയിട്ട് യു പി എസിൻ്റെ പുറം, അല്ലാതെ നമ്മൾ കറണ്ട് വരുന്നവരെ അതിന് ബാക്കപ്പ് എടുത്തിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യരുത്. യു പി എസ് അഥവാ കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ പെട്ടെന്ന് ഓണാക്കുക. അത് ജനറേറ്ററിൻ്റെ ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുക, അത് എന്തിനും അയക്കാനോ എന്തിനും ആവശ്യം ഉണ്ടെങ്കിൽ അത് അയക്കുക, അതിൽ കോപ്പി എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ സി ഡിയിൽ അത് കോപ്പി ചെയ്യുക, അതിന് സി ഡിയിൽ നിന്ന് എടുക്കുക. അതല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ കറണ്ട് വരുന്നവരെ യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇരിക്കരുത്. കാരണം യു പി എസിൻ്റെ ഒരു ബാക്കപ്പ് ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ എന്നുണ്ടെങ്കിൽ യു പി എസ് കറണ്ട് വരുന്നവരെ ഓണാക്കിക്കൊണ്ടിരിക്കരുത്. ആൻഡ് സോ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കറണ്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ ഡാറ്റ മൊത്തം പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ യു പി എസ് വേണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർഡ് ഡിസ്കിലെ നമ്മൾ ബാക്കപ്പ്, നമ്മളൊരു റെഗുലർ ബാക്കപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഡെയിലി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബാക്കപ്പ് നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഹാർഡ് ഡിസ്കിന് നമ്മുടെ പഴയ നാശനഷ്ടം, ഒരു മാക്സിമം നാശനഷ്ടം ഇല്ലാതെ നമ്മുടെ ഹാർഡ് ഡിസ്കിന് മൊത്തം ഡാറ്റയും കിട്ടും, അതിൻ്റെ ഓയിസും കറക്റ്റ് ആകും. നമുക്ക് ബാക്കപ്പ് ഉപയോഗിച്ചിട്ട് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്താൽ കിട്ടും. സോ ബാക്കപ്പ് എന്തായാലും ചെയ്ത് വെക്കണം ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. ആൻഡ് മെയിൻലി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹാർഡ് ഡിസ്കിൽ ഏതൊരു ഡാറ്റയും നമ്മൾ ഡിലീറ്റ് ചെയ്ത ഡാറ്റ ആയിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓസ് കറക്റ്റായ ഹോസ് ആയിക്കോട്ടെ, അല്ല ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, എന്ത് തന്നെ ഹാർഡ് ഡിസ്ക് ആയാൽ കൂടി നമുക്ക് അതിൽ നിന്ന് ഡാറ്റ എല്ലാം റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഹാർഡ് ഡിസ്ക് ഒരിക്കലും കൊടുക്കാതിരിക്കുക. നിങ്ങൾ പഴയ കമ്പ്യൂട്ടർ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും, ലാപ്ടോപ്പോ മൊബൈലോ എന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പേഴ്സണൽ ഡാറ്റയൊക്കെ, അല്ലെങ്കിൽ പേഴ്സണൽ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്തിടും. പക്ഷെ നമ്മൾ ഹാർഡ് ഡിസ്ക് വെക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് കൊടുക്കും. പക്ഷെ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹാർഡ് ഡിസ്കിൽ, ഈവൻ ഫോണിൽ പോലും അത് റിക്കവർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ ഫോണോ നമ്മൾ കൊടുക്കാതിരിക്കുക. കാരണം അത് നമുക്ക് ഡാറ്റ എല്ലാം റിക്കവർ ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഒന്നുമില്ല, സാധാ ഒഫീഷ്യലി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ആസ് പെർ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ നമ്മൾ കൊടുക്കാതിരിക്കുക, നമ്മുടെ സാധനം വിൽക്കാതിരിക്കുക. കാരണം കമ്പ്യൂട്ടർ വിൽക്കുമ്പോഴും നമ്മൾ ഹാർഡ് ഡിസ്ക് എടുക്കുക, എടുത്തിന് ശേഷം കൊടുത്താൽ മതി. അഥവാ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് എടുത്തിന് ശേഷം കൊടുത്താൽ മതി. കാരണം ടെക്നോളജിയൊക്കെ നല്ല വളർന്നിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് ഡാറ്റയും ഡിലീറ്റ് ചെയ്താണെച്ചാലോ, ഫോർമാറ്റ് ചെയ്താണെങ്കിലോ, അല്ലെങ്കിൽ ഓയസ് കറക്റ്റഡ് ആണെച്ചാലോ, ഹാർഡ് ഡിസ്ക് ക്രാഷ് ആണെച്ചാലോ, സോ അതൊന്നൊക്കെ ഡാറ്റ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഹാർഡ് ഡിസ്കോ ഫോണോ നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.